ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോട്ടൽ യാഷ് ഇന്റർനാഷണൽ കോഴിക്കോട്. സ്വാതന്ത്ര്യ സമരനായകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, പണ്ഡിതൻ, വൈദ്യൻ, സൂഫി കവി തുടങ്ങി വിവിധ നിലകളിൽ പ്രശസ്തനായ വെളിയങ്കോട് ഉമർ ഖാളിയെ ചരിത്രലോകം വിസ്മരിച്ചത് ഖേദകരമാണെന്ന് ചരിത്രകാരൻ ഡോക്ടർ കെ കെ എൻ കുറുപ്പ് അഭിപ്രായപ്പെട്ടു. ഉമർ ഖാളിയെ പുതിയ തലമുറ ഗവേഷണത്തിന് വിധേയമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്ര പഠനത്തിന്റെ പ്രാധാന്യം സമൂഹം മനസ്സിലാക്കാത്തതിന്റെ പരിണിതഫലമാണ് ഉമർ ഖാളിയെ പോലുള്ള ഉന്നത വ്യക്തികൾ വിസ്മരിക്കപ്പെട്ടു പോകാൻ കാരണം. വാടിയൂർ സാഫിയിൽ നടന്ന ദേശീയ സിമ്പോസിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1800 മുതലുള്ള ജീവിതമാണ് ഒരുപക്ഷെ ഉമർ ഖാസിയുടെ ഏറ്റവും ചരിത്രത്തിൻ്റെ ഭാഗമായ ജീവിതം. അതുവരെ അദ്ദേഹം ഒരു പണ്ഡിതനായി, ഹദീസുകളും, അദ്ദേഹം ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഹാസ്യകവി കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകൾ, അദ്ദേഹത്തിൻ്റെ ഫലിതങ്ങൾ, അദ്ദേഹം ഭിഷക്വരനായിരുന്നു. ഇസ്ലാമിക വൈദ്യം മാത്രമല്ല, ഈ മണ്ണിൻ്റെ വൈദ്യം ഏറ്റവും നന്നായി കൈകാര്യം ചെയ്ത വൈദ്യനായിരുന്നു. ഇതെല്ലാമായിട്ട് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ തലത്തിലുള്ള ഒരു പരിഗണന വർദ്ധിച്ചു വരുമ്പോഴാണ് 1800 പുതിയ നിയമങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ നികുതി അദ്ദേഹം കൊടുക്കാൻ തയ്യാറായില്ല. നികുതി കെട്ടുവാൻ, ദൈവത്തിൻ്റെ ദൈവദത്തമായ മണ്ണിന് നികുതി കെട്ടുവാൻ അവകാശമില്ല എന്ന് പറയുന്ന വിധത്തിൽ അദ്ദേഹം പ്രതികരിക്കുകയും ഡെപ്യൂട്ടി കളക്ടർ നീബുവിനെ കാണുവാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഗാർഹിച്ച് തുപ്പുകയും എല്ലാം ചെയ്യേണ്ട സ്ഥിതിഗതികൾ ഉണ്ടാവുകയും അങ്ങനെ ചാവക്കാട് ജയിലിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുകയും അവിടുന്ന് കരാമത്തോടുകൂടി ഇദ്ദേഹം രക്ഷപ്പെട്ടു. അത് മിത്താണോ ശരിയാണോ, അതിൽ അതിൻ്റെ യുക്തിഭദ്രതയിലേക്ക് ഞാൻ കടന്നു വരുന്നില്ല. പക്ഷേ അദ്ദേഹം പിന്നീട് കളക്ടറെ കാണുവാൻ പോവുകയും അദ്ദേഹത്തെ ആയിരക്കണക്കിന് ആളുകൾ അനുഗമിക്കുകയെല്ലാം ചെയ്യുമ്പോൾ വീണ്ടും ഒരു മാപ്പിള പൊട്ടിത്തെറി ഇവിടെ ഉണ്ടാകുമോ? കാരണം 1800 ഇവിടെ പല പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഈ നിലയിൽ അദ്ദേഹം ചരിത്രത്തിലേക്ക് നേരിട്ട് വരികയും പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഭൂമിയുടെ അവകാശവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ 1836 മുതൽ പൂക്കോട്ടൂർ വരെ ഉള്ള സമരങ്ങൾ, ഇതെല്ലാം തന്നെ വരുമ്പോൾ നമുക്കറിയാം അദ്ദേഹം ചെയ്ത ചരിത്രപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതലും പഠന വിധേയമാക്കേണ്ടത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വിഷമം അഭിമുഖീകരിക്കുന്നത് നമുക്ക് രേഖകൾ കിട്ടാതെ ചരിത്രകാരന് ചരിത്രം എഴുതുവാൻ പാടില്ല, അല്ലെങ്കിൽ അത് മിത്തെന്ന് പറയുമോ? സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ പ്രൊഫസർ ഇ.പി. ഇമ്പിച്ചുകോയ അധ്യക്ഷനായിരുന്നു. സാഫിയിലെ ഇസ്ലാമിക് സ്റ്റഡീസ് PG വിഭാഗം സംഘടിപ്പിച്ച പരിപാടിയിൽ ഉമർ ഖാളിയുടെ ജീവിതം, ദർശനം, രചനകളുടെ വൈവിധ്യം എന്നിവ പ്രമേയമാക്കി 30 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. പ്രൊഫസർ KM അബ്ദുറഷീദ്, ഡോക്ടർ KM ബഹാവുദ്ദീൻ കാടേരി, MT മൊയ്തൂട്ടി ഹാജി IPS, VP ബഷീർ അഹമ്മദ്, പ്രൊഫസർ KV വീരാൻ മൊയ്തീൻ, റസാഖ് കൂടല്ലൂർ, ഡോക്ടർ ബഹാവുദ്ദീൻ ഹുദവി, ഡോക്ടർ ജാഫർ അലി, ഖമറുദ്ദീൻ പരപ്പിൽ, അബ്ദുൽ ഗഫൂർ ഒമാനൂർ, ഡോക്ടർ ഷബീബ് ഖാൻ, മുഹമ്മദ് കാമിൽ തുടങ്ങിയ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. ഡിപ്പാർട്ട്മെന്റ് തലവൻ ഡോക്ടർ ഹസൻ ഷെരീഫ്, ഹാഷിം മുണ്ടക്കയം എന്നിവർ സംസാരിച്ചു. ഈ ന്യൂസ് കോഴിക്കോട്. ഈ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ ഹോട്ടൽ യാഷ് ഇന്റർനാഷണൽ കോഴിക്കോട്.